ഇവിടെ അനാവശ്യമായി CPM-ന്റെ കുടുംബങ്ങളിലുള്ളവരെ നിയമിച്ചല്ലോ, മാസം 10, 25, 30, 40 സാലറി കൊടുക്കണം. ആ നിയമനം റദ്ദാക്കുക. അപ്പൊ പ്രതിമാസം എത്ര രൂപ ലാഭം ഉണ്ടാവും? അപ്പൊ ഇത്തരത്തിൽ അഴിമതി ചെയ്തിട്ട് അഴിമതിയുടെ ഉത്തരവാദിത്വം പൊതുജനത്തിന് പൊതുജനത്തിന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാൻ അനുവദിക്കില്ല. നമസ്കാരം ശ്രീ ശ്രീമാർ. തിരുവനന്തപുരത്തെ ഏത് ഹോസ്പിറ്റലും OP ടിക്കറ്റിന് ഒരു 5 രൂപ അല്ലെങ്കിൽ സൗജന്യമായ OP ടിക്കറ്റ്, ജനലാശത്തിൽ 5 രൂപ OP ടിക്കറ്റ് കൊടുത്താൽ മതി. എന്നാൽ വിചിത്രമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റ് ഇതുവരെ സൗജന്യമായിരുന്നു, ഇനി 20 രൂപയായിരിക്കും. അവർ പറയുന്ന വെച്ചാൽ അവിടെ വരുമാനം കിട്ടാൻ വേണ്ടിയാണ്. ഇത്രയും ലക്ഷങ്ങൾ ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു വരുമാനം പോലും മെഡിക്കൽ കോളേജിന് ഇല്ലേ? അവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയിൽ 10-20 കോടി രൂപ FD ആയിട്ട് പല കാലങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ആ പണമൊക്കെ ഇപ്പോൾ ശൂന്യമായിരിക്കും. ഈ കഴിഞ്ഞ 4-5 വർഷത്തെ ഭരണം കൊണ്ട് 20 കോടി എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടോ? 20 കോടി രൂപ അതാണ് ആ അത്രയും പണം FD തുക HDS പണം എടുക്കുന്നതിന് ചില നിബന്ധന. അത് എടുത്ത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ HDS സെക്രട്ടറി ആയിട്ടുള്ള ആശുപത്രി സൂപ്രണ്ട് പറയേണ്ടതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് നിയമപരമായ മറ്റു നടപടികളിലേക്ക് പോവും, കോടതിയെ സമീപിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാര്യം കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്ന HDS കമ്മിറ്റി ഇന്ന് ശൂന്യമാണ്, സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട സഖാക്കളെ അവരുടെ കുടുംബക്കാരെ അനധികൃതമായി നിയമനം നടത്തുക, തോന്നിയതുപോലെ തന്നെ നിയമനം നടത്തി അവർക്ക് പ്രതിമാസം 25,000 അതിന് മുകളിൽ സാലറി കൊടുക്കുകയാണ്. മുമ്പ് എനിക്ക് തോന്നുന്നു ഈ കായംകുളം കൊച്ചുണ്ണി നമ്മുടെ നാട്ടിലെ വെള്ളായണി പരമൊക്കെ കൊള്ളയടിച്ചാൽ ഈ കൊള്ള മുതൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഒരു നല്ല മനസ്സുകൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്ഥല MLA മേയർ 2 മന്ത്രിമാർ ഇപ്പോ തിരുവനന്തപുരം ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, GRN അവർ രണ്ടുപേരുടെയും പ്രതിനിധി അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ പ്രതിനിധിയും ആ കമ്മിറ്റിക്കകത്തുണ്ട്. പിന്നെ ഉള്ളത് എല്ലാം തന്നെ ഇടതുപക്ഷക്കാർ, മേയറുടെ പ്രതിനിധിയുണ്ട്. എല്ലാം നോക്കുമ്പോൾ ഇടതുപക്ഷക്കാരാണ്. അതിൽ MP പ്രതിനിധിയായിട്ട് മാത്രമാണ് ഇവരുടെ പക്ഷത്തല്ലാത്തൊരു അംഗം അതിനകത്തുള്ളത്. ഒരാളിന് മാത്രമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ എതിർക്കാം, വിയോജന കുറിപ്പ് എഴുതാമെന്നല്ലാതെ തീരുമാനം നടപ്പാക്കുന്നത് പൂർണ്ണമായി LDFന്റെ കുറച്ച് അംഗങ്ങളാണ്. അപ്പോൾ കൊള്ള മുതൽ കൊള്ളക്കാർ കൊള്ളയടിച്ചാലും മാനുഷിക പരിഗണന വെച്ച് പാവം കൊടുക്കുമ്പോൾ ഇവിടെ കൊള്ളയടിച്ചിട്ട് പാർട്ടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 25,000-30,000 രൂപ വരുമാനമുള്ള ജോലി നൽകുന്ന വലിയ സേവനമാണ് അവർ. അതിനകത്ത് സാധാരണ ജനങ്ങൾക്കോ കോൺഗ്രസോ BJP CPI പോലെയുള്ള പാർട്ടിക്ക് പോലും അതിനകത്ത് ഒരു തൊഴിൽ ലഭിക്കുന്നില്ല. തൊഴിൽ ലഭിക്കുന്നത് തന്നെ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ്. വളരെ പെട്ടെന്ന് ഒരു ബയോഡേറ്റ വാങ്ങുന്നു, ഒപ്പിട്ട് ജോലി നൽകുന്നു. അപ്പൊ ഇതാണ് സംഭവം. ഇതിനെ സംബന്ധിച്ചും നിയമ നടപടിക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ തോന്നിയതുപോലെ ചിലവഴിച്ച് സാമ്പത്തിക കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചിലവഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സമ്പത്തില്ലാതായി. അവിടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നുള്ള വിറ്റുവരവും അതിനുശേഷമൊക്കെ അതിൽ കിട്ടുന്ന പൈസ, പിന്നെ MRI CT കിട്ടുന്ന പണവുമാണ്, പിന്നെ കുറച്ച് രൂപ അവിടുത്തെ ട്രാഫിക്, വാഹനങ്ങളുടെ പാർക്കിംഗ് പിരിവ്, ഇതൊക്കെയാണ് അവിടുത്തെ ഉള്ള വരുമാനം. ഈ വരുമാനത്തിന് അതിൽ ഇരട്ടിയിലധികം ആൾക്കാരെ, ജീവനക്കാരെ നിയമിക്കുകയാണ് അധികമായി. കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നവരെ HDS മാറ്റുക, അത് MLA ഒരു താല്പര്യമാണ്. എന്തിന്? അവർക്ക് ജോലിയുണ്ട്, കുടുംബശ്രീയിൽ ജോലിയുണ്ട്. കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിലാണ് പണം കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്. അവിടെ നിന്ന് അവർക്ക് ശമ്പളം കിട്ടുകയും ചെയ്യും. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇപ്പുറത്തോട്ട് മാറ്റുക, ഇപ്പുറത്തോട്ട് മാറ്റി HDS HDS നിന്ന് ശമ്പളം കൊടുക്കുക. അങ്ങനെ ഇപ്പൊ 65 പേരെ അങ്ങനെ നിയമിക്കാൻ ഈ കമ്മിറ്റി പോവുകയാണ്. ഇന്ന് കൂടുന്ന കമ്മിറ്റി അതാണ് പറഞ്ഞ ഈ കായ്ക്കുളം കൊച്ചുണ്ണിയും വെള്ളായണി പരവും പോലും ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും വിധിച്ചു കൊടുക്കും. ഇവിടെ വിധിച്ചു കൊടുക്കുന്നത് പാർട്ടി സഖാക്കൾക്ക് മാത്രമാണ്. പാർട്ടി കുടുംബങ്ങളിലുള്ളവർക്ക് തൊഴിൽ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇവിടുത്തെ വരുമാനം മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം സ്ഥലം MLA മേയർ മന്ത്രിമാരുടെ പ്രതിനിധികളുണ്ട്. ഇവരെല്ലാം കൂടി ഏറ്റെടുത്തിട്ട് ഈ കഴിഞ്ഞ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ HDSനെ തകർത്ത് തരിപ്പണമാക്കും. ഈ ആശുപത്രി വികസന സമിതി ഇല്ലാതാകും.
ഇത് പാവപ്പെട്ട രോഗികളുടെ രക്തം ഊറ്റി കുടിക്കുന്ന പരിപാടി. ഓ പി ടിക്കറ്റ് 5 രൂപ, ജനലാശുപത്രി 5 രൂപയേ ഉള്ളൂ. ഇത് 20 രൂപ എന്ന് പറയുന്നത് എത്ര ഇരട്ടിയാണ് വാങ്ങിക്കുന്നത്. ഈ ആശുപത്രി ആരംഭിച്ചു 10-75 വർഷം കഴിഞ്ഞു. ഈ ഇത്രയും വർഷക്കാലം 1 രൂപ പോലും വാങ്ങാത്ത ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ്. മറ്റു പ്രാദേശിക ആശുപത്രികളുണ്ട്, നമ്മുടെ DHS കീഴിലെ പ്രാഥമിക ക്ലിനിക്കുകൾ, അവിടെയൊക്കെ 1 രൂപ 2 രൂപയൊക്കെ വാങ്ങും. അത് അവിടുത്തെ നടത്തിപ്പിന് വേണ്ടി അത്യാവശ്യം ഏതെങ്കിലും ഒരു തൂപ്പ് തുട ക്ലീനിങ് ജോലിക്കൊക്കെ ഒരാളിനെ നിയമിക്കുക, അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വാങ്ങുന്നത്. ഇവിടെ ഈ ആശുപത്രി തുടങ്ങി 75 വർഷത്തിലധികമായിട്ട് ഇന്ന് വരെ ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ്. ഇതിനു മുമ്പത്തെ എത്രയോ HDS കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് വന്നാലും ആ സമിതികളൊന്നും ചെയ്യാത്ത ഒരു ക്രൂരമായ നടപടി. ഇവിടെ ഈ ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തമിഴ്നാട്, കന്യാകുമാരി ജില്ല, ഇവിടെ നിന്നൊക്കെ ഈ രോഗികൾ ഇവിടെ വരികയാണ്. ഇവരെല്ലാം പാവപ്പെട്ടവരാണ്. ഈ പാവപ്പെട്ടവരെ ചോര കുടിച്ച് തടിച്ചു വീർക്കുന്ന ഒരു സംവിധാനമാണ് ഇവരാലോചിക്കുന്നത്. ഇതിനെ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞങ്ങൾ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. ഞങ്ങളെ പ്രതിനിധി ഇന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കും. പങ്കെടുക്കുമ്പോൾ ഇതിന് ശക്തമായി എതിർത്ത് തന്നെ പുറത്തു വരും. കാര്യം ഒരാളെ എതിർത്തുകൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ല. അവിടെ 5-6 പേരുള്ള അംഗങ്ങൾ, അതെല്ലാം തന്നെ LDF ആണ്. പക്ഷെ ഞങ്ങളുടെ വിയോജന കുറിപ്പ് അവിടെ രേഖപ്പെടുത്തും. ഇതിനെ ഞങ്ങൾ പുറത്ത് എതിർക്കും. അത് മാത്രവുമല്ല, ഇതിനു മുമ്പും ഇത്തരത്തിൽ ഒരു ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനമുണ്ടായി. അന്ന് വിവിധതരം ടെസ്റ്റുകൾക്കുള്ള പണം 20-25% വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ ബന്ധപ്പെട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനം അതെല്ലാം അവിടെ നിർത്തിയതാണ്. ഇത് വീണ്ടും ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാവും. ഇതിനേക്കാൾ തെരുവ് പട്ടികളെ കഴുത്തറുത്തിട്ട് അതിന്റെ ചോര കുടിക്കുന്നതായിരിക്കും നല്ലത്. ഈ പാവപ്പെട്ട നിർദ്ധനരായ മെഡിക്കലോട് സമിതി പറഞ്ഞാൽ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ വരുമാനം കിട്ടുകയാണെങ്കിൽ ഒപ്പിട്ടിക്കൽ ഓക്കെ എമൗണ്ട് വെക്കുക, ഒരു 5 രൂപ വെച്ചാൽ കുഴപ്പമുണ്ടോ? 5 രൂപയല്ല, 1 രൂപയും വെക്കാൻ പാടില്ല. ഇതുവരെ സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തിനു വേണ്ടി ഇപ്പൊ 5 രൂപ വെക്കണം? മുന്നോട്ട് പോകണേ അവിടുത്തെ അഴിമതി അവസാനിപ്പിക്കണം, അതാണ് വേണ്ടത്. ഇപ്പൊ ഇതിന് ഈ അജണ്ടയിൽ തന്നെ ഒന്ന് പറഞ്ഞു, ഓക്സിജന്റെ പണം, ഓക്സിജൻ പ്ലാന്റിലെ ഓക്സിജന്റെ പണം HDS മുഖാന്തരം കൊടുക്കാനാണ് തീരുമാനം. ഇത് എല്ലാ കാലത്തും എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഗവൺമെന്റ് നേരിട്ട് നൽകിക്കൊണ്ടിരുന്ന പൈസയാണ്. ഗവൺമെന്റ് നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് ഈ ഓക്സിജന്റെ പണം. ഏകദേശം 8-10 കോടി രൂപയുണ്ട്. ആ ഫണ്ട് കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജ് HDS അല്ല. അവിടെ ഓക്സിജൻ ഉപയോഗിക്കുന്നത് മെഡിക്കൽ കോളേജ് ഉപയോഗിക്കുന്നുണ്ട്, SAT ആശുപത്രി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് മെഡിക്കൽ കോളേജിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാനാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് നിയമവിരുദ്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോവിഡ് കാലം മുതൽ ഈ രോഗികൾക്കുള്ള വിവിധമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മുഴുവൻ HDS ഫണ്ട് കൊണ്ടാണ് ചെയ്തത്. ഏകദേശം 30 കോടി രൂപ ഗവൺമെന്റ് അതിൽ നിന്ന് തന്നെ കൊടുക്കാൻ, മരുന്നുകളായാലും മറ്റ് കോവിഡ് കാലത്തുള്ള സാനിറ്റൈസർ മറ്റു എല്ലാ കാര്യങ്ങളും HDS. അപ്പൊ ഇത്രയും അധികം രൂപ HDS ബാധ്യത വരുത്തി ഈ സർക്കാരാണ് ഇതിന്റെ ഉത്തരവാദി. അത് പാവപ്പെട്ട ജനങ്ങൾ വഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വിവിധ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ചികിത്സകൾ, അതിനുവേണ്ടിയുള്ള പണവും HDS ആണ് കൊടുക്കുന്നത്. വിവിധ കമ്പനി സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതായാലും മരുന്നുകൾ വാങ്ങുന്ന എല്ലാം HDS കൊടുക്കുകയാണ്. HDSലെ ആ ഇൻഷുറൻസ് പദ്ധതിയിലെ ഫണ്ട് വരുന്നില്ല. ഏകദേശം അത് തന്നെ ഒരു 45 കോടിയോളം HDSന് ലഭിക്കാനുണ്ട്. ഈ കിട്ടേണ്ട പണം സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് HDSന് നൽകിയാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. അത് ഓരോന്നിനും ദുർവിനിയോഗം നടത്തിയിട്ട്, സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തി, അനധികൃതമായ നിയമനങ്ങൾ നടത്തിയിട്ട് അത് പാവപ്പെട്ട ഒരു OP ടിക്കറ്റ് എടുക്കാൻ വരുന്ന ആളിന് 20 രൂപ വെച്ച് വാങ്ങുക എന്ന് പറയുന്നത്, ഇന്ന് വരെ സൗജന്യമായി നടത്തിയിട്ട ഈ OP ടിക്കറ്റ് നാളുകളിലും അങ്ങനെ തന്നെ നടത്തണം. അതല്ലാതെ പാവപ്പെട്ട നിത്യവർത്തിക്ക് വരുമാനമില്ലാത്തവരെ ചോര കുടിച്ചുകൊണ്ട് ആശുപത്രി വികസന സമിതി പോകാൻ ഞങ്ങൾ അനുസരിച്ചില്ല. ഈ പദത്തിലുള്ള മുന്നോട്ട് പോവുകയാണ്, നിങ്ങളെ സമരരീതി എന്താണ്? ഇനി എത്രയോ സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ചില മിക്കവാറും സമരങ്ങളെല്ലാം നടത്തി തന്നെയാണ് നമ്മൾ അവിടെ നീതി നടപ്പാക്കിയിട്ടുള്ളത്. നമുക്കറിയാം പാലും ബ്രെഡും ഒക്കെ നടത്തുന്ന പരിപാടി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് ശക്തമായി സമരം സംഘടിപ്പിച്ചു. ഓരോ അവിടെ എന്തൊക്കെ ക്രമക്കേടും അതിക്രമവും നടക്കുമ്പോഴും UDFും പ്രത്യേകിച്ച് കോൺഗ്രസും ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെ നിർത്തലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നാളുകളിലും ഇത് തന്നെ ചെയ്യും. ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അവിടെ ഇപ്പൊ സാധാരണ നിവൃത്തിയില്ലാത്തവരാണ് വരുന്നത്. അല്ലാതെ OP ഒരു OP തന്നെ 10-800 OP ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ രാവിലെ 5 മണിയോട്ട് ക്യൂ നിൽക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നാണ് അവര് വന്ന് കഷ്ടപ്പെട്ട് ഇത് എടുക്കാൻ നിൽക്കുമ്പോ 1000 പേരെ 20 വെച്ച് നല്ലൊരു തുകയാണ് അവർ കിട്ടുന്നത്. ഇതിനേക്കാളും വേറെ എന്തെല്ലാം പണിയാണ്, പണത്തിന് വേണ്ടിയാണ് വേറെ എന്തെല്ലാം പണി ചെയ്യാം, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ സൗജന്യമായി കൊടുത്തോണ്ട് നിൽക്കുന്ന അത് തുടരണം. അവിടെ 1 രൂപ പോലും വാങ്ങേണ്ട ആവശ്യമില്ല. അവിടുത്തെ ധൂർത്തും അഴിമതിയും അവസാനിപ്പിച്ചാൽ മാത്രം മതി ഈ കാര്യങ്ങൾ. ധൂർത്തും അഴിമതി സർക്കാർ അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടോ?
തീർത്തും അഴിമതി അവസാനിപ്പിക്കാനാണ് ഇവിടെ നമ്മുടെ മീഡിയ, നിങ്ങളെ പോലെയുള്ള മീഡിയകളിൽ, ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരും ഇവിടെ നിൽക്കുന്നത്. ഞാൻ നമ്മുടെ സ്വന്തം താല്പര്യത്തിന് സംരക്ഷിക്കാനല്ലല്ലോ, പൊതുസമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ മീഡിയകൾ തയ്യാറാണ്, ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർ തയ്യാറാണ്. ഞങ്ങളൊക്കെ എത്രയോ സമരം ചെയ്ത് ജയിലിൽ പോയവരാണ്. എന്തിനു വേണ്ടി? ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ലല്ലോ. ഇത് പൊതുസമൂഹത്തിന്റെ ഒരു വലിയൊരു ആവശ്യമാണ്. ഈ ആവശ്യം മുൻനിർത്തി ഈ അഴിമതിക്കും ഈ അനീതിക്കുമെതിരെ, ഇത് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നാണ് പറയേണ്ടത്, ഈ പിടിച്ചുപറി കേന്ദ്രം എന്നല്ലേ പറയേണ്ടത്. അവിടുത്തെ സമിതിയിൽ ഏറ്റവും കൂടുതലും അംഗങ്ങളുള്ളത് സിപിഎമ്മിന്റെ ആൾക്കാരാണ്. അപ്പൊ എത്രത്തോളം അതിനെ എതിർക്കാൻ പറ്റും? എതിർക്കാൻ പറ്റാത്ത എന്താ? ഇവിടെ ബ്രിട്ടീഷുകാര് എല്ലാ അധികാരവും എല്ലാ ആയുധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യ സമരം നേടിയില്ലേ? എങ്ങനെ ആദ്യം ആയുധം വെച്ച് അല്ലല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്തത്? നമ്മൾ സഹകരണ സമരത്തിലൂടെ എംപിയുടെ പ്രതിനിധിയുണ്ട്. എംപിയുടെ പ്രതിനിധി മാത്രമാണ് അവിടെ എതിർക്കുന്നത്. ഒരു വ്യക്തി എതിർത്തുകൊണ്ട് അവിടുത്തെ ഒരു അവിടുത്തെ ആശുപത്രി സൂപ്രണ്ട്, പ്രിൻസിപ്പൽ മറ്റൊരു ഔദ്യോഗിക ബന്ധം, അതുപോലത്തെ സിപിഎമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു ഈ എച്ച്ഡി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവര് കൂടിയ ഒരു വലിയ വൻ ഭൂരിപക്ഷം, 99% പേര് അവരാണ്. അതിൽ ഒരു കോൺഗ്രസിന്റെ പ്രതി ഒരാളെ ഉള്ളൂ, അത് എംപിയുടെ പ്രതി. എംപിയുടെ പ്രതി എല്ലാ കാലത്തും ഈ എതിർപ്പ്, ഇത്തരം അഴിമതികൾ വരുമ്പോൾ എതിർക്കാറുണ്ട്, നാളുകളിലും എതിർക്കും. ഇത് ബാക്കി നിയമ നടപടിയും പുറത്തുള്ള പ്രതിഷേധവും കോൺഗ്രസ് പാർട്ടി ആലോചിച്ച് ചെയ്യും. കോൺഗ്രസ് ഒപി ടിക്കറ്റ് 20 എന്ന് പറയുന്നത് നിന്നലായിട്ട് ചർച്ച നടത്തി, ചെറിയൊരു എമൗണ്ട് തുകയാണ് എന്ന് നിശ്ചയിച്ചു. നമ്മൾ എന്തിന് പാവങ്ങൾക്ക് കൊടുക്കുന്ന സൗജന്യത്തിന് എന്തിന് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരണം? വികസനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. വികസനത്തിന് വേണ്ടി ആശുപത്രി HDS വികസന സമിതിക്ക് സർക്കാർ കൊടുക്കേണ്ടത് എത്രയോ കോടി രൂപയാണ്. കാരുണ്യ ചികിത്സാ പദ്ധതിയിലെ ഫണ്ടായാലും, ഇതുപോലെ ഗ്യാസിനും സിലിണ്ടറിനും ഒക്കെ കൊടുത്ത പൈസ ആയാലും, ഓക്സിജന് കൊടുത്ത പൈസ, ഈ പൈസകളെല്ലാം HDSന് നൽകുക. സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യവകുപ്പ് കൊടുക്കേണ്ട പണം കൊടുക്കുക. കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ 3-4 വർഷമായി. അന്ന് കൊടുക്കാനുള്ള 30 കോടി രൂപ HDSന് നൽകാനുണ്ട്. ഇത് വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം MLA ഇല്ലേ, കളക്ടറിനില്ലേ? അവര് അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുക. അല്ലാതെ ഇവിടെ വരുന്ന പാവപ്പെട്ടവന്റെ ചോര കുടിച്ച് തടിച്ച് വീർക്കാം എന്ന് കരുതിയാൽ അത് നടപ്പില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ പറയുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയല്ല. ഇതുവരെ ഫ്രീ ആയി കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടി? ഫ്രീ അല്ല, ഇവിടെ അനാവശ്യമായി സിപിഎമ്മിന്റെ കുടുംബങ്ങളിലുള്ളവരെ നിയമിച്ചല്ലോ. മാസം 10, 25, 30 സാലറി കൊടുക്കണം. ആ നിയമനം റദ്ദാക്കുക. അപ്പൊ പ്രതിമാസം എത്ര രൂപ ലാഭം ഉണ്ടാവും? അപ്പൊ ഇത്തരത്തിൽ അഴിമതി ചെയ്തിട്ട് അഴിമതിയുടെ ഉത്തരവാദിത്തം പൊതുജനത്തിന്, പൊതുജനത്തിന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരാൻ അനുവദിക്കില്ല. എന്നാലും നിങ്ങളുടെ സമരം കണ്ട് ഈ ഒപിടിക്ക് 20 പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീകുമാർ.